സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു കുറിപ്പ് പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ ഒട്ടേറെ ചലഞ്ചുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. ചിരി ചലഞ്ച്, കപ്പിൾ ചലഞ്ച് തുടങ്ങി ഒട്ടേറെ ചലഞ്ചുകളാണ് ദിവസവും വരുന്നത്. ഈ ചലഞ്ചുകളിലെല്ലാം വൈറലാകുകയും ചെയ്യും. ഈ ചലഞ്ചുകളിൽ വളരെ ശ്രദ്ധേയമാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന സിംഗിൾ പേരൻറ് ചലഞ്ച്. കഷ്ടപ്പാടിനും വേദനകൾക്കുമിടയിൽ മക്കളെ വളർത്തുന്ന അച്ഛനമ്മമാർക്ക് സിംഗിൾ പേരൻറ് ചലഞ്ചിലൂടെ സല്യൂട്ട് നൽകുകയാണ് സോഷ്യൽ മീഡിയ. മക്കളെ ഒറ്റയ്ക്ക് വളർത്തേണ്ടി വരുന്ന അച്ഛൻ്റെയോ അമ്മയുടെയോ കഥയാണ് സിംഗിൾ പേരൻറ് ചലഞ്ചിൽ പറയുന്നത്. ഈ ചലഞ്ചിൽ പങ്കെടുത്ത് നൂർജഹാൻ എന്ന ഒരു മാതാവ് പങ്കുവച്ച കുറിപ്പ് ഏറെ ശ്രദ്ധേയമായി. ഫേസ്ബുക്ക് സൗഹൃദ കൂട്ടായ്മയായ ദി മലയാളി ക്ലബിലാണ് നൂർജഹാൻ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. ഫേസ്ബുക്ക് കുറിപ്പ് നമുക്കൊന്ന് കേൾക്കാം. അനുഭവിച്ച വേദനകൾ പങ്കുവച്ച് ആരെയും ബോറടിപ്പിക്കുന്നില്ല. എന്നെ കെയർ ചെയ്യാൻ മത്സരിക്കുന്ന രണ്ട് മാലാഖമാരെ തന്നാണ് ദൈവം എന്നെ അനുഗ്രഹിച്ചത്. സ്നേഹം പകുത്തു പോകാതെ എനിക്ക് മാത്രമായി കിട്ടുന്നതിൻ്റെ സർവ അഹങ്കാരവും എനിക്കുണ്ട് കേട്ടോ. ആ അഹങ്കാരമാണ് നിങ്ങൾക്ക് ജാടയായിട്ട് തോന്നുന്നത്. വിലാപത്തിൻ്റെ മുഖമൂടി വലിച്ചെറിഞ്ഞിട്ട് വർഷം 6 ആയി. എന്നേക്കാൾ നല്ല വിദ്യാഭ്യാസം, ജോലി, സോഷ്യൽ സ്റ്റാറ്റസൊക്കെ എൻ്റെ കുഞ്ഞുങ്ങൾ നേടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. ഞാനല്ലേ റോൾ മോഡൽ? ഞങ്ങൾ അടിപൊളിയായിട്ടങ്ങ് ജീവിച്ചു പൊയ്ക്കോളാം. രണ്ട് പെൺകുട്ടികൾ ബാധ്യതയാണെന്ന് തെറ്റിദ്ധരിച്ച് കണ്ടം വഴി ഓടിയ മഹാനോട് നന്ദി മാത്രം. താങ്കൾ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നിലെ വ്യക്തിത്വം ഇത്രയും സ്ട്രോങ് ആവില്ലായിരുന്നു. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു, എവിടെയാണ് തുടങ്ങിയ ചോദ്യങ്ങൾ ഇനിയെങ്കിലും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. കള്ളം പറയാൻ ഇനിയും വയ്യാത്തോണ്ട. നോ മോർ കൺഫ്യൂഷൻ. ബാക്കിൽ നിൽക്കുകയാണ് അമ്മ. ഇതാണ് ഭർത്താവ് ഉപേക്ഷിച്ചു പോയ രണ്ട് കുട്ടികളുടെ മാതാവ് സിംഗിൾ പേരൻറ് ചലഞ്ചിൽ പങ്കെടുത്ത് പങ്കുവച്ച അനുഭവം. ഇത് സമൂഹത്തിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. സമൂഹത്തെ കാർന്നു തിന്നുന്ന വലിയ വിപത്തുകളിലൊന്നാണ് ഡൈവേഴ്സ്. നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാക്കി ദാമ്പത്യ ബന്ധം വേർപെടുത്തുന്ന ഒട്ടേറെ യുവതി യുവാക്കളാണ് ഇന്ന് നമുക്കിടയിലുള്ളത്. ഓരോ ദിവസവും സംസ്ഥാനത്തെ കുടുംബ കോടതികളിൽ ഫയൽ ചെയ്യുന്ന കേസുകൾ അനവധിയാണ്. പഴയ കാലത്ത് കുടുംബ കോടതിയുമില്ല, കേസുമില്ല, വഴക്കുമില്ല, ബന്ധം വേർപെടുത്തലുമില്ല. ഇപ്പോൾ കല്യാണം കഴിയുമ്പോൾ തന്നെ വഴക്കാകുന്നു, കേസാകുന്നു, കുടുംബ കോടതികളിലും എത്തുന്നു. ഇങ്ങനെ കുടുംബ കോടതികളിലെത്തുന്ന കേസുകളിൽ 99% ബന്ധം വേർപിരിയുകയാണ്. കോടതി കൂട്ടിയോജിപ്പിക്കാൻ ശ്രമിച്ചാലും യോജിക്കാതെ വേർപിരിഞ്ഞു പോവുകയാണ്.